നമസ്കാരം, തേജസ് ഫങ്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറച്ച് കാലം കുറച്ച് ടൈറ്റിലായി, കുറച്ച് യാത്രയിലൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വന്നത്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലാണ്, വേറെ ഒരാവശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇയർ ബ്രേക്കർ, അതിനെക്കുറിച്ചാണ് ഞാൻ അവസാനം സംസാരിക്കാറുള്ളത്. കാരണം 2021 ഫെബ്രുവരി മാസം മുതൽ ആരംഭിച്ച ക്ലാസ് ആരംഭിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. അതിൽ ഇയർ ബ്രേക്കർ എന്ന് പറയുന്ന ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇയർ ബ്രേക്കർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇയർ ബ്രേക്കർ ആ വർഷത്തെ നശിപ്പിക്കുവാനുള്ള കഴിവ് അതിനകത്തുണ്ട്. അത്രത്തോളം പവർഫുള്ളാണ് ഇയർ ബ്രേക്കർ. അപ്പോൾ ആ ഇയർ ബ്രേക്കർ ഇപ്പം പാസ് ചെയ്യുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ ഒന്നിൽ വന്ന് അവസാനിക്കുന്നു. അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് വടക്ക് കിഴക്കിലോട്ട് അവസാനിക്കുന്ന ഒരു ഒരു പാത്താണ്, അതൊരു ഒരു ആരോ ആണത്. ഇയർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാസിംഗ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആ രീതിയിലാണ് അതുള്ളത്. അപ്പോൾ വടക്ക് തെക്ക് പടിഞ്ഞാറ് ഒന്നിൽ നിന്ന് ആരംഭിച്ച് വടക്ക് കിഴക്ക് ഒന്നിൽ അവസാനിക്കുന്ന ഒരു വര, അതായത് നമ്മുടെ വീടിൻ്റെ ആണെങ്കിൽ, വീടിപ്പോൾ കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ നമുക്ക് തെക്ക് പടിഞ്ഞാറ് കന്നിമുല ഭാഗത്ത് നിന്ന് ഈശാന കോണിലോട്ട് ഒരു വര വരച്ചാൽ, ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ആ ഒരു രീതിയാണ്. അതിൻ്റെ ക്യാൻസർ ഗ്രേഡ് എന്നൊക്കെ നമുക്ക് പറയും, ജീവപ്രതിക സ്ട്രെസ് എന്നൊക്കെയാണ് നമ്മളതിനെ പറയുന്നത്. അത് ഇതായിട്ട് ചിലയിടത്തൊക്കെ ആ ഭാഗങ്ങൾ വളരെ ഹൈലി എഫക്റ്റ് ആയിരിക്കും. അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ബെഡൊക്കെ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉദര സംബന്ധമായിട്ടുള്ള അസുഖം, ക്യാൻസർ വരെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇയർ ബ്രേക്കർ നമ്മൾ ഒരിക്കലും അതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. നമ്മളിപ്പോൾ റൂമിന് എല്ലാ റൂമുകളിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, വടക്ക് നേരത്തെ പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തോട്ടുള്ളൊരു പാസിംഗ് ആണത്. അപ്പോൾ ബെഡൊക്കെ ഇടുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, ഇപ്രാവശ്യം നമുക്ക് ആ ഇപ്പം തെക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറുള്ള റൂമാണ് കന്നിമുല ഭാഗമാണ് എല്ലാവരും മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ബെഡ്റൂം യൂസ് ചെയ്യുമ്പോഴൊക്കെ ആ അവിടെ തെക്ക് പടിഞ്ഞാറ് റൂമിലുള്ള തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ചേർത്ത് ബെഡിടാതെ കുറച്ച് മാറ്റിയിടാൻ ശ്രമിക്കണം. ശ്രദ്ധിക്കുക, തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്, സൗത്ത് വെസ്റ്റ് കോർണറാണ് എല്ലാവരും മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആ സൗത്ത് വെസ്റ്റ് കോർണർ, എല്ലാ റൂമുകളിലും സൗത്ത് വെസ്റ്റ് കോർണറുണ്ട്. അതിൽ വീടിൻ്റെ ടോട്ടലിയാണ് നമ്മളിന്ന് നോക്കേണ്ടത്. അതിൽ വീടിൻ്റെ ടോട്ടലി നോക്കുമ്പോൾ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്കവാറും എല്ലായിടത്തും, ഞാനങ്ങനെ കൊടുക്കാറില്ല, ഞാൻ വീടിൻ്റെ ഓരോ വ്യക്തികളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂം അവിടെയെന്ന് പറഞ്ഞു കൊടുക്കാറ്. അപ്പം നോർമലി എല്ലാവർക്കും മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കന്നിമുല ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരുടെയും ആ മാസ്റ്റർ ബെഡ്റൂം കന്നിമുല ഭാഗത്ത് വരുന്ന ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല ഒഴിച്ച്, അതായത് സൗത്ത് വെസ്റ്റ് കോർണറിൽ നിന്ന് ബെഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റിയിടുക. കാരണം ഇയർ ബ്രേക്കർ പോകുന്ന ആ ഒരു ആരോ അതിൽ ബ്രേക്ക് ചെയ്ത് നമ്മൾ കിടക്കരുത്. നമ്മൾ ബെഡൊക്കെ ഇടുമ്പോൾ നമ്മൾ അത് പാസ് ചെയ്യപ്പെട്ട അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബെഡൊക്കെ ഒന്ന് നീക്കിയിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു വർഷമാണിത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ അസുഖങ്ങൾ വളരെ മുർദ്ധന്യാവസ്ഥയിൽ വരുന്ന ഒരു വർഷമാണ് ഇപ്രാവശ്യം വരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ആൾക്കാർക്കൊക്കെ ഒത്തിരി ഉണ്ടാകും. കാരണം ഈ നാലോളം നെഗറ്റീവ് എനർജി വരുന്നതിൽ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിൻ്റെ തട്ടാണ്, അവിടെ നിന്ന് 5 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് ഈ വർഷം ഓൾറെഡി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് വരും. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. അതേപോലെ തന്നെ 3 എന്ന് പറയുന്ന ത്രീ കില്ലിംഗ് എന്നൊക്കെ പറയുന്ന ആ ഒരു നെഗറ്റീവ് എനർജി വരുന്നത് ഈസ്റ്റിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ദോഷങ്ങൾ ഇപ്രാവശ്യം വരുന്നുണ്ട്. അതേപോലെ 2 എന്ന് പറയുന്ന ഒരു ഇന്ന സ്റ്റാർ വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറാണ്. അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ എല്ലാ ഒരേ എപ്പിസോഡായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് താമസിച്ചു പോയി, ഇതിടാൻ കുറച്ച് നേരത്തെ ഇടേണ്ടതായിരുന്നു, അതിനുള്ള കുറച്ച് സമയക്കുറവുമൂല ആയിരുന്നു ആയിപ്പോയി. നമ്മുടെ ആശ്രമത്തിൻ്റെ വർക്കൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നത് കൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് അതിടാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു, ഓഫീസ് ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കിഴക്കോട്ട് തന്നെ നോക്കിയിരിക്കാൻ ശ്രമിക്കണം. ഇപ്രാവശ്യം കിഴക്ക് എന്ന് പറയുന്ന ആ വരുന്ന അത്രയ്ക്കില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ബാക്ക് സപ്പോർട്ട് എടുക്കാൻ പാടില്ല, അതിനെ നോക്കിയിരിക്കാൻ പാടുള്ളൂ. അതേ തന്നെ ഗ്രാൻഡ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജി വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്, അതിൽ നോക്കിയിരിക്കാൻ പാടില്ല, അതിൻ്റെ ബാക്ക് സപ്പോർട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, ഇയർ ബ്രേക്കറാണ്. ഇയർ ബ്രേക്കർ എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് പാസ് ചെയ്യുന്ന ഒരു ആരോ,
അതിൽ ബ്രേക്ക് ചെയ്ത് നമ്മൾ കിടക്കരുത്, ടേബിൾ സെറ്റ് ചെയ്യരുത്, ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യരുത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് വീടിൻ്റെ പ്ലാനൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഇങ്ങനെ ഭാഗത്തോടെയാണ് അത് പോകുന്നത് എന്നൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ആ റൂമിൻ്റെ ഇപ്പോൾ ഏത് റൂമായിരുന്നു, ആ റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ടൊക്കെ ബെഡ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ് ഇട്ടുകൊണ്ട് കിഴക്കോട്ടൊക്കെ തലവശി കിടന്നു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കുറേ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഞാനിങ്ങനെ ഓടിച്ചു പോയി, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോസ്പിറ്റലാണ്, ഇനിയിപ്പോൾ ഓടിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഇതൊക്കെ എന്നെ വാട്സപ്പ് ചെയ്യുക. പിന്നെ ഈ യൂട്യൂബിലൂടെ കമൻറ്റ് ഇടുന്ന എല്ലാം ഞാൻ വായിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക, അത് ഞാൻ കഴിയുന്നുള്ളിടത്തോളം ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ചുമതലണ്ടെണ്ണം തെറ്റിപ്പോയി ക്ഷമിക്കുക, മിക്കവാറും ഞാൻ എല്ലാത്തിനും മറുപടി കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആശ്രമത്തിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുബേര വിഗ്രഹം, ഏറ്റവും വലിയ ആരാധനാ വിഗ്രഹം, 7 അടിയോളം പൊക്കമുള്ള ആരാധനാ വിഗ്രഹം ഏകദേശം അതിൻ്റെ പണി ഒരു 75% വർക്ക് കഴിഞ്ഞു. അപ്പോൾ അടുത്ത നമ്മൾ May 8 എന്ന് പറയുന്ന ദിവസം ലാഫിംഗ് ബുദ്ധയുടെ ജന്മദിനമായിട്ട് ഓൾ വേൾഡ് ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ് May 8. അപ്പോൾ ആ May 8 എന്ന് പറയുന്ന ആ ദിവസത്തിലാണ് നമ്മുടെ കുബേര ആശ്രമത്തിലെ കുബേരക്ഷേത്രം പൊതുജനങ്ങൾ അതിൻ്റെ പ്രതിഷ്ഠയും കലശവും എല്ലാം May 8 നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. May 8 എന്ന് പറയുമ്പോൾ ശനിയാഴ്ചയാണ്. കുബേര ഭഗവാന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസവും ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മൾ അന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ആ ക്ഷേത്രത്തിൽ നമുക്ക് അവിടെ നാഗർക്ക് വേണ്ടി പൽപായസ ഹോമമൊക്കെ നടത്തുന്നത് അത് ഞായറാഴ്ചയാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളാണ് ഇപ്പോൾ നടന്നിറക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കാണാൻ പറ്റും. അവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് തന്നെ ബുക്ക് ചെയ്തിട്ട് വരാൻ പാടുള്ളൂ. അത് കൊല്ലം ഡിസ്ട്രിക്റ്റാണ് നമ്മുടെ ആശ്രമമുള്ളത്. അതിന് ഫുൾ സ്വിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് പബ്ലിസിറ്റി എല്ലാവർക്കും വരാവുന്നതാണ്. അപ്പോൾ വേറെ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീട്ടിലെ ദർശനം ഇതൊക്കെ വാട്സാപ്പ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരം വഴി വരുമ്പോൾ അവിടെ വന്ന് നോക്കി കറക്റ്റ് ചെയ്തുതരാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ നമസ്കാരം.